ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടുള്ളത് നമുക്കൊരു അടിപൊളി ഫേസ് ക്രീം ഉണ്ടാക്കാം. നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഈ ഒരു പുതിന കൊണ്ടാണ് ഞാൻ പുതിന ഇല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, നമ്മൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും നല്ലൊരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എത്രയാണ് പുതിന ഇല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. നമുക്ക് കുറച്ചധികമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ കുറച്ചധികം പുതിന ഇല എടുക്കാം. നമ്മളിതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചധികം ക്രീമാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച്, എനിക്കിപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലൊക്കെ നല്ല ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും, പിന്നെ ഈ കാക്കാപ്പുള്ളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കറുത്ത കുത്തുകൾ കാക്കാപ്പുള്ളിയൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പുതിന കൊണ്ട് നമുക്ക് കാക്കാപ്പുള്ളി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുരുക്കളൊക്കെ വന്നിട്ടുള്ള ആ പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. കാക്കാപ്പുള്ളി മാറ്റിയെടുക്കാനാണ് കുറച്ച് പ്രയാസം. അപ്പോൾ അത് മാറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുരു വന്ന പാട്, കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഇത്രയും ഇലകളാണ് എടുത്തിട്ടുള്ളത്. രണ്ട് പിടിക്കുള്ള ഇലകളുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ നല്ലൊരു ടവലിലിട്ടിട്ട് അതിലത്തെ ഈർപ്പെല്ലാം തുടച്ച് കളയണം. നന്നായിട്ടൊന്ന് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈർപ്പൊക്കെ വെള്ളമൊക്കെ അതിൽ ടവലിലായിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒട്ടുമില്ലാതെ തന്നെ കിട്ടണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ ഞാൻ അരച്ചെടുക്കുന്നില്ല, നന്നായിട്ടൊന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കല്ലിലിട്ട് ചതയ്ക്കാനൊക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ചെറിയ ചാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു തരത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. പേസ്റ്റ് ആക്കിയിട്ടല്ല വേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് കരിഞ്ചീരകം ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരിഞ്ചീരകം ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകം ഓയിലാണ്. അതല്ല നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത്, ആൽമണ്ട് ഓയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഓയിലോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെയുള്ള ഓയിലുകളോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ആയാലും മതി. നമുക്കിഷ്ടമുള്ള ഓയിൽ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഓയിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ചെറിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു മിക്സ് നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളുടെ ഈ ഓയിലും അതിൻ്റെ സത്തെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത പോലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മളത് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഇപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിനയുടെ ജ്യൂസും നമ്മൾ ചേർത്തിട്ടുള്ള ഓയിലും എല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് ഒട്ടും പുറത്ത് പോവാത്ത തരത്തിൽ തന്നെ നമുക്ക് കിട്ടണം. എന്നിട്ട് വേണം നമുക്കത് ക്രീം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് അതിലെ ജ്യൂസ് എല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർക്കണേക്കാളും മുന്നേയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് രാത്രി കിടക്കണ നേരത്ത് നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ മെഴുക്കുള്ളത് കൊണ്ട് ചിലർക്ക് കുരുക്കൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അത് മുഖത്ത് പറ്റണ്ട, കയ്യിലും കാലിലൊക്കെ നമുക്ക് ഒരു നല്ലൊരു നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുളി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മളുടെ ഫേസിലായാലും കയ്യിലായാലും കഴുത്തിലായാലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്ന തരത്തിലാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലോവേര ജെല്ല് നമുക്ക് കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കുക തന്നെ ആയിരിക്കും നല്ലത്. കേടുകൂടാതൊക്കെ ഇരിക്കാനായിട്ട് അലോവേര പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് നല്ലത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അലോവേര ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു കെട്ട പോലൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ അത് അങ്ങനെ ഇല്ലാതെ നന്നായിട്ട് അതിനോടൊപ്പം തന്നെ യോജിപ്പിച്ച് നല്ലൊരു മിക്സാക്കി എടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മളുടെ ഒരു ക്രീം പരുവത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ആ ജ്യൂസ് എല്ലാം കൂടി അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്
വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഞാനിപ്പോൾ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മതിയാവും. ഇത്രയൊരു അളവിന് നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം അതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം അലോവെറ ജെൽ നമ്മൾ മിക്സ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു തിക്കായിട്ട് വരുള്ളൂ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ പുതിന കൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഫേസ് ടോണറൊക്കെ ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ചെറിയ ചെറിയ കുരുക്കുകളൊക്കെ വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ രാത്രി കിടക്കാൻ നേരം ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറിപ്പോവാനും വരാതിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയോളം നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കുക. വെള്ളമൊന്നും അതിലാവാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സൂക്ഷിപ്പിനനുസരിച്ചായിരിക്കും അത് ഇരിക്കുക. ചിലപ്പോൾ രണ്ടാഴ്ച എന്നുള്ളത് ഒരാഴ്ച ഒക്കെ ആയിട്ട് ഔട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കേട് വന്നിട്ടൊക്കെ ആവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇല്ലാതെ പ്രത്യേകം തന്നെ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മൾ എടുക്കുന്ന നേരത്ത് കൈ തട്ടിച്ച് എടുക്കാതിരിക്കുക. കൂടുതലും അങ്ങനെ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കയ്യിലേക്ക് ഒഴിച്ചിട്ടോ അങ്ങനെയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ നമുക്ക് ഈ പുതിനയുടെ ഒരു ക്രീമിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മളെ കരിഞ്ചീരകം ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തയ്യാറാക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ആ ഒരു ഓയിൽ തയ്യാറാക്കി നമുക്ക് ഈ ഒരു ക്രീമിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആൽമണ്ട് ഓയിലൊന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട, ഒലിവ് ഓയിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കരിഞ്ചീരകം ആയിരിക്കും കൂടുതലും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുതിട്ടാ. കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.